പാഠം 14. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജനം. ഈശോയിൽ ഐക്യപ്പെട്ട ശ്ലീഹന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പോയി ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അങ്ങനെ സുവിശേഷത്തിൽ വിശ്വസിച്ച ആയിരക്കണക്കിന് ആളുകളുണ്ടായി. അവരാണ് ആദിമ ക്രൈസ്തവ സമൂഹം. വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകത്തിൽ ആദിമ സഭാ സമൂഹത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈശോയിൽ വിശ്വസിച്ചവരെല്ലാവരും പരിശുദ്ധാത്മാവ് ദാനങ്ങളും വരങ്ങളും വർഷിച്ചു. അവർ ഏകമനസ്സോടെ ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഒരുമയോടെ കഴിഞ്ഞു. അവർ എല്ലാ മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. പിന്നീട് വിവിധ സ്ഥലങ്ങളിൽ ഇതുപോലുള്ള സമൂഹങ്ങൾ ഉണ്ടായി. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ സാന്നിധ്യം പ്രത്യക്ഷമായി. വിവിധ വരങ്ങൾ നൽകി ആത്മാവ് അവരെ ശക്തരാക്കി. അവരെല്ലാവരും ധീരതയോടെ സുവിശേഷം ജീവിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരെ വിവിധ ദാനങ്ങൾ കൊണ്ട് അവിടുന്ന് പൂരിതരാക്കി. ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം എന്നിങ്ങനെ 7 ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. വിശുദ്ധിയിൽ വളരുവാനും സുവിശേഷ മാർഗത്തിൽ ചരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും നമ്മെ സഹായിക്കുന്നവയാണ് ഈ ദാനങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജ്ഞാനം. അറിവും ബുദ്ധിയും ആലോചനയും ഇതോടൊന്നിച്ച് പോകുന്നതാണ്. ഈശോ തെരഞ്ഞെടുത്ത അപ്പസ്തോലന്മാരെല്ലാവരും തന്നെ അറിവ് കുറഞ്ഞവരും സാധാരണക്കാരുമായിരുന്നു. അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ വേണ്ട വിധം സംസാരിക്കുവാനുള്ള കഴിവില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞപ്പോൾ അവിടുന്ന് അവർക്ക് ദൈവീക ജ്ഞാനം നൽകി. നന്മതിന്മകളെ യഥാവിധം തിരിച്ചറിയുവാനുള്ള കഴിവ് അവർക്ക് ലഭിച്ചു. അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ തുടങ്ങി. അവർ ഈശോയുടെ സുവിശേഷം പ്രഘോഷിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമായി മാറി. പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റൊരു പ്രധാന ദാനമാണ് ആത്മശക്തി. ഈശോയുടെ ശിഷ്യന്മാരെല്ലാവരും തന്നെ ഭീരുക്കളായിരുന്നു. അതുകൊണ്ടാണ് ഈശോയെ യഹൂദന്മാർ ബന്ധനസ്ഥനാക്കി എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും ഓടിപ്പോയത്. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ അവരെല്ലാവരും ശക്തി പ്രാപിച്ചു. അവർക്ക് ആത്മധൈര്യം ലഭിച്ചു. അവർ ഈശോയെ പരസ്യമായി പ്രഘോഷിക്കുവാൻ തുടങ്ങി. ഇതുപോലെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമുക്കും ആത്മധൈര്യവും ശക്തിയും ലഭിക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന മറ്റു 2 ദാനങ്ങളാണ് ഭക്തിയും ദൈവഭയവും. ഇത് ദൈവത്തിന് പ്രീതികരമായ ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മെ പ്രാപ്തരാക്കുന്നു. ദൈവത്തിന് പ്രീതികരമായവ ചെയ്യുവാനും അല്ലാത്തവ ചെയ്യാതിരിക്കുവാനും വേണ്ട പ്രചോദനം നമുക്ക് നൽകുന്നത് ഈ ദാനങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ഈ ദാനങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയപ്പെട്ടവരായി നമുക്ക് വളരാം. ഉത്തരം കണ്ടെത്താം. ചോദ്യം 1, ആദിമസഭയെക്കുറിച്ച് വിവരിക്കുന്ന പുസ്തകം ഏത്? ഉത്തരം, വിശുദ്ധ ഗ്രന്ഥത്തിലെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം. ചോദ്യം 2, ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റെ സവിശേഷതകൾ ഏതെല്ലാം? ഉത്തരം, അവർ ഏക മനസ്സോടെ ദൈവത്തെ സ്തുതിച്ചും പ്രാർത്ഥിച്ചും ഒരുമയോടെ കഴിഞ്ഞു. അവർ എല്ലാ മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. ചോദ്യം 3, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നമ്മെ സഹായിക്കുന്നത് എന്തിന്? ഉത്തരം, വിശുദ്ധിയിൽ വളരുവാനും സുവിശേഷ മാർഗത്തിൽ ചരിക്കുവാനും സുവിശേഷം പ്രഘോഷിക്കുവാനും നമ്മെ സഹായിക്കുന്നവയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ. ചോദ്യം 4, പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഏവ? ഉത്തരം, ജ്ഞാനം, ബുദ്ധി, ആലോചന, അറിവ്, ആത്മശക്തി, ഭക്തി, ദൈവഭയം എന്നിങ്ങനെ 7 ദാനങ്ങളാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, പരിശുദ്ധാത്മാവ് നൽകുന്ന ദാനങ്ങൾ സ്വീകരിച്ച് ദൈവീക ജീവനിൽ വളരുവാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ.